ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ പാനിപ്പൂരി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ റവ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ 2 സ്പൂണോളം ഞാൻ മൈദ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് ഒഴിക്കേണ്ട വെളിച്ചെണ്ണ നമുക്ക് 1 സ്പൂണോളം നമുക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിനി കൈ വെച്ചൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാനത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 1-20 മിനിറ്റ് ഒക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുളയാക്കി എടുക്കാം. ഇനി നമുക്കതൊന്ന് കുറച്ച് മാവ് കുടഞ്ഞെടുത്തിട്ട് നമുക്ക് അതൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്തിട്ട് ഞാനിവിടെ ഒരു ഷേപ്പിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ചെറിയ ഗ്ലാസ് ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ ഏതിൻ്റെങ്കിലും ഒരു ചെറിയ അടപ്പാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് റൗണ്ട് ഷേപ്പിന് കിട്ടും. അപ്പോൾ ഞാൻ എന്താ അതുപോലെ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ച് പൊടി ഉപയോഗിച്ച് നമുക്ക് പരത്തിയെടുക്കാം. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തൊരു പാൻ വെച്ച് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചിട്ട് കൂട്ട് അതിലിട്ട് ഒന്ന് വരണ്ടിയോ എന്തെങ്കിലും കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പം അത് നമുക്ക് നന്നായിട്ട് പൊങ്ങി വരും. പൊങ്ങി വന്ന് ചെറിയ ഒരു ബ്രൗൺ കളറൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് അടുപ്പത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അല്പം പുതിനയിലയും മല്ലിയിലയും അതുപോലെ പച്ചമുളകും കുറച്ച് ഇഞ്ചി കഷ്ണവും കൂടി ഇട്ടിട്ട് അതിൻ്റെ കൂട്ടത്തിൽ പുളിയും കൂടെ ഇട്ട് ഒന്ന് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും ചാറ്റ് മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞതും മല്ലിയിലയും പുതിനയിലയും കൂടെ കൊത്തി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ ഉരുളക്കിഴങ്ങ് ഉടച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്ത പാനിപ്പൂരി മസാല റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.